പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര രൂപ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 മാർച്ച് മാസം 10-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഈ വർഷം അഭിഷേകത്തിൻ്റെ വർഷമാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പകർച്ചവ്യാധികളിലും പ്രതികൂലത്തിലും എല്ലാം അഭിഷേകത്താൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടന്നു വരാം. എപ്പോഴാണ് നമ്മിൽ ദൈവപ്രവൃത്തി നടക്കുന്നത്? പ്രാരംഭവാക്യത്തിലേക്ക്, യോശുവയുടെ പുസ്തകം 1:8. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. പ്രിയരെ, വളരെ സുപരിചിതമായ വചനമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. എപ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതൊന്നും നിന്റെ വായിൽ നിന്നൊരിക്കലും നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിക്കേണ്ടതിന് നീ അതിനെ രാവും പകലും ധ്യാനിക്കണം. വചനത്തിനകത്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത, അവൻ്റെ പ്രവൃത്തികളൊക്കെയും സാധിക്കും. എന്നെ കേൾക്കുന്നവരെ, നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് സങ്കീർത്തനം 1:3, അതിൻ്റെ 2-3 വാക്യങ്ങൾ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. 3-ാമത്തെ വാക്യം, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെയും ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴാണ് നാം ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, രാവും പകലും ഈ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ ധ്യാനിക്കുന്നവനാണ്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ വചനത്തിനകത്ത് ഉറച്ചു നിൽക്കുകയും രാവും പകലും ഇതിനകത്ത് സന്തോഷിച്ച് ധ്യാനിക്കുകയും ചെയ്യും. കാരണം അവൻ ചെയ്യുന്നതാണ് സകലതും സാധിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 119-ാം സങ്കീർത്തനം 165-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഈ ന്യായപ്രമാണത്തെ, വചനത്തെ പ്രിയം വയ്ക്കുന്നവർ, ഹല്ലേലൂയ, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി വരത്തില്ല, അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ,
അത് നിങ്ങൾക്ക് കിട്ടും. എന്നെ കേൾക്കുന്നവർ, ഈ വചനത്തിനകത്ത് നാം ഉറച്ചു നിന്നാൽ നമ്മുടെ പ്രവൃത്തികളൊക്കെയും സാധിക്കും. ഈ പ്രഭാതത്തിൽ തീരുമാനത്തോടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന ഓരോ മക്കൾക്കും വചനത്തെ പ്രമാണിക്കാനും വചനത്തിനകത്ത് നിലനിൽക്കാനുള്ള വലിയ കൃപ അങ്ങ് തരണമേ അപ്പ. പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലതും സാധിക്കുന്ന, ഞങ്ങളുടെ പ്രവൃത്തികൾ മുഴുവൻ സാധിക്കുന്ന ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മണിയിൽ വെളിപ്പെടണം. യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും കൊണ്ട് ജീവിക്കുന്നു. കർത്താവേ, എന്നെ കാണുന്ന ഓരോ മക്കളെയും ഞാൻ ഏൽപ്പിക്കുന്നു. വചനത്താൽ ഞങ്ങൾ ജീവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു, കടന്നു വരണമെങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.